ഹലോ, വെൽക്കം ബാക്ക് ടു തപോസ് ക്രിയേഷൻസ്. അപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യലായത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കൊള്ളി വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കൊള്ളി ചിക്കൻ. അപ്പം കൊള്ളി ചിക്കൻ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കിലോ കൊള്ളി നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പ് മഞ്ഞപ്പൊടിയിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നന്നായി സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കാം, നന്നായി ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും എടുക്കാം. അതിൽ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം പെരുംജീരകം നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് സബോള, അതായത് ഒരു മൂന്ന് ചെറിയ സബോള ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് നന്നായി ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക, കാരണം ഓൾറെഡി നമ്മുടെ കൊള്ളിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്, അതിലും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സബോളയിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ സബോള നന്നായി വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ അതേ സബോള നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മസാലയെല്ലാം പച്ചമണെല്ലാം ഇട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണ് ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കുക്കറിൽ ഒരൊറ്റ വിസിലിന് വേവിച്ചെടുത്തതാണ്. ആ ചിക്കൻ കൂടി അതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. ചിക്കൻ എല്ലും എല്ലാം ഉള്ള പീസാണ്, ഫ്ലഷ് മാത്രമല്ല മിക്സ് പീസസ്സാണ്. എന്നിട്ട് ഇതൊന്ന് ഇതായതിനു ശേഷം ഞാൻ അതിലോട്ട് നമ്മൾ വേവിച്ചെടുത്ത സ്റ്റോക്കില് ചിക്കൻ്റെ സ്റ്റോക്ക് ആ സ്റ്റോക്കും കൂടി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി മീതെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മല്ലിയിലി പുതിന ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി നമ്മുടെ ആ ചിക്കൻ ഒന്ന് ഉടച്ചെടുക്കുക. നന്നായി ഒന്ന് മിക്സാക്കി ഉടച്ചെടുക്കുക. ഇപ്പം നമുക്ക് ചിക്കൻ ബോൺലെസ് ആയിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ ബോൺലെസ് ബോൺ കൂടി ഇടുകയായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു ടേസ്റ്റ്. ഒരു കടിക്കാൻ ഇടയ്ക്ക് ഒന്ന് കറുമുറ ഇതാവാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ്റെ പീസും കൂടി ഇടുകയും നല്ലത്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു പകുതി ചേർന്നാരങ്ങ പിഴിഞ്ഞു വെച്ച് കൊടുക്കാം. ചിക്കൻ ഓൾറെഡി വെന്തതാണ്, അത് കാരണം നമുക്കിത് ഇനി അധികം ടൈം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൊള്ളി വേവിച്ച് വെച്ച കൊള്ളി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. Thank you.
നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. സ്പൈസിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറക്കലും കൂട്ടലും ചെയ്യും. അപ്പം ഞാൻ ഇവിടെ എല്ലാവരും കഴിക്കുന്ന എരിവിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. മുളക് പൊടിനേക്കും കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടാം. അതെ, നമ്മുടെ കൊള്ളിയും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാം. അതെ, കുറച്ച് സവാളയും മല്ലിയിലയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ കൊള്ളി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പം ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം അതുവരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.